ഇല്ലേ ഇതാ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ രണ്ടാമത് ചേരായിപ്പറമ്പിൽ എത്തിയിരിക്കുന്നു ഇവിടെ ഇപ്പോൾ ഈ നല്ല ഇന്നലെ നല്ല 24 മണിക്കൂറും മഴ പെയ്തു നൈറ്റ് നൈറ്റ് 24 ഇതാ തുമ്പി നടക്കുന്നു കണ്ടോ തുമ്പി തുമ്പി വാ വാ തുമ്പത്തണലിൽ വാ വാ തുമ്പി തുമ്പി വാ വാ ഇതാണ് കുളം ഇപ്പോൾ ഈ പറമ്പിൽ ഇവിടെയൊക്കെ ചീരയൊക്കെ നട്ടിട്ടുണ്ട് വെണ്ടയ്ക്ക കാണണോ വെണ്ടയ്ക്ക ചീര ഇവിടെ ഒരു വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ആയിട്ട് കണ്ടില്ലേ വെണ്ടയ്ക്ക കാണാൻ പറ്റുന്നില്ലേ ഇവിടെ വെണ്ടയ്ക്ക ഇവിടെയുണ്ട് വെണ്ടയ്ക്ക ചെറിയ വെണ്ടയ്ക്ക അമ്മയും മോളും നോക്കിയിരിക്കുന്നില്ല വെണ്ടയ്ക്ക കണ്ട എത്ര വെണ്ടയ്ക്ക ഈ സൈഡിൽ പൂത്തിട്ടുണ്ട് കേട്ടോ രാജു ഒന്ന് കൈ കൊടുത്തേ ആ വെണ്ടയ്ക്ക് ആ വെണ്ടയ്ക്ക് ഒന്ന് കൈ കൊടുത്തേ ഒന്ന് കൈ കൊടുക്ക് നീ എപ്പോൾ വന്ന് ഞങ്ങൾക്ക് വന്ന് ഒന്ന് ഒന്ന് ആ ഓക്കെ സ്വീകരിച്ചില്ല ആ ഇഷ്ടംപോലെ വെണ്ടയ്ക്ക ഉണ്ട് ആ ഇത് തന്നെ ഇത്രയേ ഉള്ളൂ ആ പത്രോടാൾ കൊണ്ടുവരാന്ന് പറഞ്ഞ് മറ്റേ പുള്ളി വാഴ ഇതെല്ലാം ഏത്തയ്ക്ക ഇത് ചീര ചീരയും ഇതെന്താ പടവലിങ്ങ ഇത് കാരാമണി അല്ലെങ്കിൽ പയർ അച്ചിങ്ങ എന്നും പറയും കണ്ടോ അച്ചിങ്ങ ഇവരുടെ അച്ചിങ്ങ അച്ചിങ്ങ ചീര നമ്മുടെ രാജേഷ് മാം ചീരയുടെ ചീരയും പയറും പിന്നെ അവിടെ എന്താ കോളിഫ്ലവറോ കാബേജ് ഇവിടെയും പയർ തക്കാളി തക്കാളി കണ്ടില്ലേ തക്കാളി മുരിങ്ങാ മരം തക്കാളി ഇഷ്ടംപോലെ തക്കാളിയായിരുന്നു ഇവിടേക്ക് തക്കാളി കിട്ടണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഒന്ന് പരിശ്രമിക്കണ്ടേ രാജേഷ് മാം കണ്ടേ നല്ല പരിശ്രമിച്ച് നന്നായിട്ട് അവിടെ നിന്നാണ് നമ്മൾ അന്ന് പശുവിനിടാൻ പുല്ലെടുത്ത് ആ വലിയ പുല്ലാണ് പശുവിനിടാൻ എടുത്തത് ഇവിടെയൊക്കെ തിന്നും വരാം ഇന്ന് കണക്കം വന്നിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇന്ന് പുള്ളിക്ക് നന്നായിട്ട് സുഖമുള്ളതുകൊണ്ട് പുള്ളി ഇന്ന് രാവിലെ വന്ന് തേങ്ങയൊക്കെ ഇട്ടു ഇത്രയും തേങ്ങ കിട്ടില്ല ഇത് അമ്മായപ്പനുള്ള സമയത്ത് ഒരു 12 വർഷം മുമ്പ് ഒരു മാസത്തിൽ 1500 തേങ്ങ കിട്ടും ഇപ്പോൾ ഇത് നമ്മൾ നോക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് എറണാകുളത്തു നിന്ന് വരാനും കൊച്ചിയിൽ നിന്ന് വരാനും ബുദ്ധിമുട്ടായതുകൊണ്ട് തേങ്ങയുടെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി അവർക്ക് ചിലവ് കൂടിപ്പോയി വരുമാനം കുറഞ്ഞു പോയി പക്ഷേ തേങ്ങയ്ക്ക് ഇപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് നാടൻ തേങ്ങ ഉൾഭാഗം നല്ല വലിപ്പം അതിൻ്റെ തോടാണെങ്കിൽ തീരെ ചെറുതായിരിക്കും തേങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടാവും മധുരം ഉണ്ടാവും അതിൽ ഇത് അതിൻ്റെ വെള്ളവും നല്ല സ്വീറ്റായിരിക്കും നമ്മുടെ ഇപ്പോൾ ഇതെല്ലാം വേസ്റ്റ് ഈ വേസ്റ്റൊക്കെ നമ്മൾ ഈ വാഴയ്ക്കിടും ആ വാഴയ്ക്ക് ഇട്ടാൽ നല്ല ഇതാണ് പോഷകമാണ് അതുകൊണ്ടാണ് ഈ വേസ്റ്റ് പൂവ് ചാണകം ഓരോ തുളസിയുടെ പൂവൊക്കെ അവർക്ക് അവരിവിടെ കളയുന്നതിലും രാജുവാണ് ഇതിൻ്റെയൊക്കെ മേൽനോട്ടം രാജു എല്ലാം അദ്ദേഹം കണ്ട ആ വെള്ളത്തിൽ വീണതാണല്ലേ ഇതാണ് തോട് ഈ തോടിലാണ് നമ്മളെ എല്ലാ വെള്ളവും കുടിക്കാനും ഇത് രണ്ട് തോടുണ്ട് അപ്പുറത്തോർണം അത് ഇതാ കിഴക്ക് ഭാഗം തെക്ക് ഭാഗം അല്ലേ ആ സൈഡ് തെക്ക് പടിഞ്ഞാറായിട്ട് ഒരു തോട് ഇത് കിഴക്ക് വടക്കായിട്ട് ഒരു തോട് ഇത് കുറച്ച് വെള്ളം കൂടുതലും നല്ല ശുദ്ധം
അവിടെ പുറകിൽ ഈ തോട് കൊടുക്കുന്നത്. ഇത് പ്രിയൂർ മരം. ഇത് ഇതൊരു വേറെ ടൈപ്പ് മാങ്ങ, പ്രിയൂർ മാവ്. പ്രിയൂർ അത് മൂവാണ്ടൻ, അപ്പുറത്തുള്ളത് മൂവാണ്ടൻ. കൊള്ളാം, നിറയെ ടൈപ്പ് വാഴ. റോബസ്റ്റ ഉണ്ട്, ഞാലിപ്പൂവിനുണ്ട്, പിന്നെ ഏത്തക്കായുണ്ട്. റോബസ്റ്റ ഉണ്ട്, ഏത്തക്കയുണ്ട്, ഞാലിപ്പൂവിനുണ്ട്. അതില്ലാതെ എവിടെ നട്ടിട്ടുണ്ട്, മറ്റേ ചെറിയ കോസ്റ്റ്ലി പഴം, പേര് വരുന്നില്ല. നമുക്ക് നോക്കാം കുടിക്കാൻ. വെരി ഗുഡ്. ഒരു ഇങ്ങനെ കുടിക്കുന്ന അറിയുന്നത് അവർക്ക് കൊണ്ടുപോകാൻ ഒരു 5-10 എണ്ണമെങ്കിലും വേണ്ടിയിരുന്നു. കണ്ടോ മോഹൻ, എപ്പോ എത്ര എത്ര എപ്പോ എത്തി? രാവിലെ ആറ് മണിക്ക് എത്തി. ഈ കൊണ്ടുപോകാൻ വേണമല്ലോ ഒരു 5-10 എണ്ണം. ഇതാണ് കരിക്ക. ഈ കരിക്ക ഈ കുടിക്കുന്ന ഞാൻ കുടിച്ച് തീർക്കണമെങ്കിൽ ഞാൻ ഒരു വലിയ ഭീമനാവണം. ഇത്രയും വെള്ളം കുടിച്ച് ഇതുപോലെ ടേസ്റ്റുള്ള കരിക്ക് കിട്ടില്ല അല്ലേ. ഇത്ര വലുതുണ്ടെന്ന് പിടിച്ചേ, ഒന്ന് കാണിച്ചോട്ടെ. വേണ്ട, ഇത്ര വലിയ കരിക്ക. ഇതിലൊരു 3 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. 3 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. 3.5 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. അത് കുടിച്ച് തീർക്കണമെങ്കിൽ എൻ്റെ അമ്മ. ഇതെന്ത് പുല്ലാ ഇത്? ഇത് വെറുതെ പുല്ലല്ലേ. വല്ല ഔഷധ ഗുണം ഉണ്ടാവോ? ഔഷധ ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നു, പറയാൻ പറ്റില്ല. കുറേ ഇത് കപ്പയാണെന്ന് തോന്നുന്നു അല്ലേ നട്ടിരിക്കുന്നത്. ഇതിവിടെ കപ്പ. മൂക്കുത്തി നല്ലതല്ലേ, ഔഷധ ഗുണമുള്ളത്. പിന്നെ അങ്ങനെ കുറേ ഉണ്ടല്ലോ. മൂക്കുറ്റി കണ്ടിട്ടുണ്ടാവും. മൂക്കുറ്റിയാണോ മൂക്കുത്തിയാ? മൂക്കുറ്റി. എന്തായാലും രാജേഷ് മാം നന്നായിട്ട് ചെയ്തു അല്ലേ ഒറ്റയ്ക്ക്. മോഹൻ ഇതുപോലെ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുമോ? സാമ്പത്തികം അതേം സാമ്പത്തികം. ഏത് കുഴിച്ചാ? ഇതും കുഴിച്ചോ? കുഴിച്ച് അതാരാ ചെയ്ത്? അതാരാ ചെയ്ത്? ഒറ്റയ്ക്കാ? ജെ സി ബി വെച്ചാ ചെയ്ത്. നമ്മുടെ അവരായിരുന്നല്ലോ മമ്മട്ടി എടുത്തു കൊണ്ടിരുന്നവര്. അവര് മറ്റേ കൊള്ളത്തിലിറങ്ങില്ല. ഇത് അവര് പുള്ളി ജെ സി ബി വെച്ചാണ്ട് കേറി. മുരിങ്ങ ഒരു 10 എണ്ണം കിട്ടിയതാ കരിക്ക. കണ്ടോ, ഇതാണ് കരിക്ക. ഇതാണ് കൃഷ്ണ കമ്മത്ത് മാമിൻ്റെ തോട്ടത്തിലെ കരിക്ക. ഈ കരിക്ക എക്സ്പോർട്ട് ചെയ്താൽ എന്ത് വില കിട്ടും? ദുബായിലൊക്കെ നല്ല ഡിമാൻഡായിരിക്കും. ഈ കരിക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഇവിടുത്തെ കണ്ടിട്ടുണ്ടോ? ഒരു കിലോ ഉണ്ടോ? കണ്ടോ, മിനിമം 1 കിലോ 1.5 കിലോ ഉണ്ടാവും കരിക്ക. 1.5 കിലോ ഉണ്ടാവും. ഇത് സാധനം ഉള്ളിലത്തെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഏത് ദോശപ്പത് എന്ന് പറയുന്നത്? എന്താ ആണോ ദോശ? അയ്യോ, ആ ഇത് ഇതേ കത്രിക്ക ഉണ്ടല്ല, വെള്ള കത്രിക്ക. ഓ അത് കണ്ടില്ല. ഇത് കത്രിക്ക ഇവിടെ ഉണ്ട്, കത്രിക്ക. എൻ്റെ അമ്മേ, അയ്യോ എവിടെ കത്രിക്ക അല്ലേ? കത്രിക്ക ഏയ് വഴുതലങ്ങ മറ്റേ വാലിയല്ലേ. ഇത് കത്രിക്ക. അതെ, ഇത് കത്രിക. കണ്ടറിയില്ല, നോക്കിയ തൊട്ട് നോക്കി അതിൻ്റെ ഇത് കണ്ട കാപ്പ്. കത്രിക്ക എന്ന് വെച്ചാൽ മറ്റേ കത്രിക്ക. കത്രിക്ക എന്ന് വെച്ചാൽ വൈങ്ങൺ. വഴുതലങ്ങയാണ് പറയുന്നത്. ആ വഴുതലങ്ങ, വഴുതലങ്ങ അല്ലേ കത്രിക്ക. ഓ തമിഴിൽ കത്രിക്ക അല്ലേ. ഇത് ഇത് മുളക്. അതെ എല്ലാം ഇത് മുളക് അല്ലേ. പൂവൊക്കെ ഇട്ടിട്ടില്ല അല്ലേ. പുളി നട്ടതാണ് ഇവിടെ. ഇത് കണ്ടോ
ഒരുമിച്ച് ദേ ഒരേ ലെവലില് പുള്ളി ഈ സൈഡിലേ നട്ടിണ്ടാവും മറ്റേ പച്ചമുളക് പച്ചമുളകല്ലേ ഇത് ദേ ദേ ഇത് കണ്ട ഞാൻ പറഞ്ഞില്ലേ എന്താണ് മാഷേ ഇങ്ങനെയൊക്കെ പച്ചിതാ മുളക് വീണ് കണ്ടോ ഇത് കാന്താരി ആയിരിക്കും ഇത് കാന്താരി മുളകായിരിക്കും കണ്ടോ കാന്താരി മുളക് കണ്ടോ ലൈനായിട്ട് നട്ടിരിക്കുന്നത് കണ്ടോ കാടല്ല അത് പുള്ളി സമ്മതിക്കണം കേട്ടോ പുള്ളിയെ സമ്മതിക്കണം ഏ ഒരു പറമ്പിന് ഐശ്വര്യം വന്നു അല്ലേ ഇയാൾ കൊണ്ടുവരാന്ന് പറഞ്ഞത് എന്ത് പറ്റി പത്രോടോ നമ്മുടെ മുരളി ഇല്ല അല്ല ആള് അല്ല വിളിച്ചു പറഞ്ഞ വെച്ചാൽ ആള് ഞങ്ങൾ ഈ ഇന്ന് ശനിയാഴ്ച വരും എന്ന് പറഞ്ഞല്ലേ ആ ഇതെന്താ സാധനം പുള്ളി അവർ ഇതിനകത്തിൻ്റെ കെമിക്കൽ അല്ലേ ഇതാ അതിൻ്റെ രസായനി അല്ലേ എന്തൊക്കെയുണ്ട് പരിപാടി ആ എന്തോ മീനൊക്കെ വളർത്തിണ്ട് അതിനകത്ത് എന്തൊക്കെ ചെയ്യാണ്ട് പുള്ളി ഗപ്പി എന്ത് ടച്ച് ചെയ്തത്